മക്കാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ മിനി ആൻഡ് വെൽക്കം ടു മിനിസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മാങ്ങാപ്പഴം നമ്മൾ പരിചയപ്പെടുത്താമെന്ന് കരുതി. മാങ്ങാപ്പഴം എന്ന് പറയുമ്പോൾ സാധാരണ പഴമല്ലോ, ഞങ്ങൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ച സിന്ദൂരം എന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു മാങ്ങാപ്പഴമാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇപ്പം കോവിഡ് അതിൻ്റെ അത്യുത്തമത്തിലിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ പിന്നെ ഭയങ്കര മഴയൊക്കെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മളൊരു ചെറിയൊരു സുഖം കണ്ടെത്തണ്ടേ? അതുകൊണ്ട് ഈ മാങ്ങാപ്പഴത്തെക്കുറിച്ചൊന്ന് പറയുന്നു. പിന്നെ ഈ മാങ്ങാപ്പഴത്തിൻ്റെ പ്രത്യേകത, ഇത് ഞങ്ങൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ചതാണ്. സിന്ദൂരം എന്ന പേരിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു 2 കിലോ വാങ്ങിക്കുമ്പോൾ ഏകദേശം ഒരു 5-6 മാങ്ങ ഉണ്ട്. അതാണ് ഇതിൻ്റെ സൈസ്. പിന്നെ നന്നായിട്ട് പഴുക്കണം. നന്നായിട്ട് പഴുക്കുമ്പോഴാണ് ഇതിൻ്റെ നമുക്ക് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നന്നായി പഴുത്താൽ പോലും ഒട്ടും വേസ്റ്റ് ആവില്ല. പഴുത്ത് പോയിട്ട് അങ്ങനെ വേസ്റ്റ് ആകുന്ന ഒരു പ്രശ്നമൊന്നും ഈ മാങ്ങ വയ്ക്കില്ല. നല്ല ഇതിൻ്റെ തൊലിയെല്ലാം നല്ല റിങ്കിൾസ് ഫോം ചെയ്താൽ പോലും ഒട്ടും കേടുണ്ടായിരുന്നില്ല അകത്ത് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒട്ടും നമുക്ക് വേസ്റ്റായിട്ട് കളയേണ്ടി വന്നില്ല. ആ തൊലി മാത്രമേ കളയേണ്ടി വന്നുള്ളൂ. പിന്നെ ഒത്തിരി നല്ല ഒരു ടെക്സ്ചറാണ്. അതായത് നല്ല നൂറാണ് ഈ മാങ്ങയ്ക്ക്, നല്ല നൂറാണ്. നല്ല മധുരമാണ്, ഭയങ്കര മധുരമാണ്, നല്ല ഫ്ലേവറാണ്. ഇതൊക്കെയാണ് എടുത്ത് പറയേണ്ട പ്രത്യേകത എന്ന് പറയുമ്പോൾ. നല്ല മഞ്ഞ കളറാണ് കേട്ടോ മാങ്ങയ്ക്ക്. പിന്നെ ഈ മാങ്ങ നമ്മൾ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് കേരളത്തിൽ കുറവാണ്. പിന്നെ പാലക്കാട് ജില്ലയിലെ മുതലമട എന്ന സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും കേരളത്തിൽ ഇത്രയും ആ സ്ഥലങ്ങളിലാണ് മെയിനായിട്ടുള്ളത്. പിന്നെ സൗത്ത് ഇന്ത്യയിലാണ് ഇത് മെയിനായിട്ട്. സൗത്ത് ഇന്ത്യയിലുള്ളത് കർണാടകത്തിലെ മൈസൂർ എന്ന സ്ഥലത്താണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. അവിടെ വ്യാപകമായി കൃഷി ചെയ്തിട്ട് അവർ പല ആവശ്യങ്ങൾക്കും യോഗട്സ് ഉണ്ടാക്കുന്നതിന്, ഐസ്ക്രീം, ജ്യൂസ്, ജെല്ലീസ്, ജാം ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് ഈ മാങ്ങാപ്പഴം ഉപയോഗിക്കാറുണ്ട്. കാരണം എന്ത്, ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്വല്പം പോലെ നാരില്ല, ഫുൾ ഫ്ലഷാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഈ മാങ്ങാപ്പഴം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ചെറിയ സജഷൻ, നമ്മൾ വീടിൻ്റെ മുറ്റത്തൊരു മാവ് നടണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു മാങ്കോ സീസണിൽ മുറ്റത്തു നിന്നൊരു മാങ്ങാപ്പഴം കിട്ടി, നമ്മൾ മുറ്റത്തു നിന്നൊരു മാങ്ങാപ്പഴം കഴിക്കുന്നത് നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പം നമ്മൾ മുറ്റത്ത് സജസ്റ്റ് ചെയ്യുന്ന ഒരു മാങ്ങയാണ്, മാവാണ് സിന്ദൂരം എന്ന വെറൈറ്റി. അപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു മാങ്ങാപ്പഴത്തിൻ്റെ ആ അണ്ടി കൊണ്ട് നമ്മൾ മാങ്ങാണ്ടി കൊണ്ട് നമ്മൾ നടുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു മാതൃഗുണം കിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു നഴ്സറിയിൽ പോയിട്ട് സിന്ദൂരം ഒരു ഗ്രാഫ്റ്റഡ് തൈ വാങ്ങിക്കുക. ആ ഗ്രാഫ്റ്റഡ് തൈ നമ്മൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയൊരു അഡ്വൈസ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ മുറ്റത്തിന് നല്ലൊരു അലങ്കാരമായിരിക്കും ഈ മാവ്. കാരണം നന്നായിട്ട് പടർന്ന് പന്തലിക്കുകയും ചെയ്യും, അതേപോലെ തന്നെ ഒത്തിരി പൊക്കത്തിൽ പോവുകയുമില്ല. ഒരു 5-6 വർഷം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫ്രൂട്ട് കിട്ടുമെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഒരു മാവ് നടാൻ നമുക്ക് ശ്രമിക്കാം. പിന്നെ ഇത് എക്സലൻ്റ് ആണ് ഫ്ലേവർ, എക്സലൻ്റ് ഫ്ലേവറാണ് ഇതിന്. പിന്നെ ഭയങ്കര ജ്യൂസിയാണ്, അതാണ് ഇതിൻ്റെ ടെക്സ്ചറ്. അതുകൊണ്ട് തന്നെ എന്താണ്, റിച്ചാണ്, ഭയങ്കര കരോട്ടീൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ മാങ്ങ നമ്മൾ സിന്ദൂര മാങ്ങയൊക്കെ എന്ന് പറയുന്നെങ്കിലും ഇതിനെ റാസ്പുറി മാങ്കോസ് എന്നാണ് ഇത് മെയിനായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. തമിഴ്നാട്ടിലും മൈസൂറൊക്കെ റാസ്പുറി മാങ്കോസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഒരു മാവ് നടുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. മോനൊക്കെ ഭയങ്കര ഇഷ്ടമായി. മോനെ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ടേസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങയാണ്. അതുകൊണ്ട് എല്ലാവരും മുറ്റത്ത് നടുക, നമുക്ക് കാത്തിരുന്നതിൻ്റെ ഫലം അനുഭവിക്കാം. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.